എനിക്കൊരു കാര്യം അറിയണം. നീ ഗർഭിണിയാണോ? ചോദിച്ചത് കേട്ടില്ലേ? നീ പ്രഗ്നന്റ് ആണോന്ന്? അല്ല. അല്ലേ? പിന്നെ അത് കള്ളം പറയുന്നോടി. ഒപ്പിച്ച് കൈയെടുക്ക. നിന്നെ കണ്ടപ്പോഴും എനിക്ക് സംശയമുണ്ടായിരുന്നു. എത്ര മാസമായിടി? സത്യം പറ, എത്ര മാസമായി? മൂന്നോ അതോ നാലോ? നാല്. ഭർത്താവ് മരിച്ചിട്ട് 7 മാസം. നീ ഇപ്പൊ 4 മാസം ഗർഭിണി. ആരാടി ഇതിന് ഉത്തരവാദി? പറയടി, ആരാന്ന്? രാജീവനാണോ? രാഖിയുടെ ഭർത്താവ് രാജീവനാണോന്ന്? അല്ല. അല്ലേ? കള്ളം പറയുന്നോടി. ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു? എങ്ങനെ ജീവിച്ചു? ആരെനിക്ക് ചെലവിന് തന്നു? ഇതിനെ കുറിച്ചൊന്നും അന്വേഷിക്കാത്ത അപ്പച്ചി, എന്റെ പ്രഗ്നൻസിയുടെ ഉത്തരവാദിയെ മാത്രം തേടണ്ട. നീ ഏതവന്റെ കൂടെയാണെന്ന് എനിക്കറിയണ്ട. ഈ അപമാനം ഏറ്റെടുത്ത് നിന്നെ വിവാഹം കഴിക്കാൻ അവൻ തയ്യാറാണോന്ന് എനിക്കറിയണം. അതൊന്നും അപ്പച്ചി അറിയണ്ട. അന്യമതസ്ഥന്റെ കൂടെ ഇറങ്ങിപ്പോയി ഈ കുടുംബത്തെയും നിന്റെ അച്ഛനെ നാണം കെടുത്തിയവളാ നീ. പഴയതെല്ലാം മറന്ന് നിന്നെ ഇവിടേക്ക് ഒരുപാട് പ്രതീക്ഷകളോടെയാ വല്യേട്ടൻ ക്ഷണിച്ചിരിക്കുന്നത്. രണ്ട് അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ആളാ. നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞാ ആ ക്ഷണം ചിലപ്പോ അറിയണ്ട. ഞാൻ വന്നത് അച്ഛനെ ഒരു തവണയെങ്കിലും കാണാൻ വേണ്ടിയ. കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം. ചേച്ചി, അങ്ങനെ പോവാൻ വേണ്ടിയല്ല ഞങ്ങള് ചേച്ചി ഇവിടെ കൊണ്ടുവന്നത്. അങ്കിളിന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, എവിടെയാണെങ്കിലും ഷാരി ചേച്ചി അങ്കിളുടെ മുന്നിൽ എത്തിക്കാന്ന്. അത് ഞാൻ പാലിക്കും. അത് കഴിഞ്ഞ് കുടുംബത്തിന് പേരുദോഷം കേൾപ്പിക്കാൻ ചേച്ചി ഇവിടെ നിർത്തണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് അങ്കിളാ. ഈ കുടുംബത്തിന്റെ പാരമ്പര്യവും ശുദ്ധിയും മഹത്വവും കളയുന്ന ഒന്നും ഞാൻ അംഗീകരിക്കില്ല. രാത്രി ആയതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ഇറക്കി വിടുന്നില്ല. ഏട്ടൻ അധികം വൈകാതെ വരും. നീ എത്തിയ കാര്യം ഞാൻ ഇപ്പൊ പറയുന്നില്ല. നാളെ രാവിലെ വരെ നിനക്കിവിടെ കഴിയാം. സത്യം വല്യേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാ വിളിച്ചു വരുത്തിയ അതേ നാവ് കൊണ്ട് നിന്നെ ആട്ടി പുറത്താക്കും.